ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പൊ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ആരിഫ്. നിങ്ങൾ എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട അവഞ്ചേഴ്സ്, ക്യാപ്റ്റൻ അമേരിക്ക, അയൺമാൻ, എല്ലാവരും ഉൾപ്പെടുന്ന അവഞ്ചേഴ്സ്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സിനിമകളിൽ ഇടം പിടിച്ച സൂപ്പർ ഹീറോസ് ആണ് അവഞ്ചേഴ്സ്. ഞാൻ അവരുടെ ചില വെപ്പൺസ് പരിചയപ്പെടുത്താൻ ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് കാർഡ്ബോർഡിൽ നിർമ്മിച്ചതാണ്. ഫസ്റ്റ് ആയിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അയൺമാൻ്റെ ഹാൻഡ് ബ്ലേഡാണ്. ഇതാണ് അയൺമാൻ്റെ ഹാൻഡ് ബ്ലേഡ്. ഇത് ഇതെല്ലാം ഉണ്ടാക്കുന്ന വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. പിന്നീട് അടുത്ത വീഡിയോകളിൽ ഇതുണ്ടാക്കുന്ന വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ ഒരു കാര്യം പറയാനുണ്ട്, അവഞ്ചേഴ്സിൻ്റെ ഫാൻസ് എനിക്ക് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതാ നോക്കൂ, ഇത് അയൺമാൻ്റെ ഹാൻഡ് ബ്ലേഡ് എന്ന് വെച്ചാൽ അയൺമാന് ഈ വില്ലന്മാരെ എല്ലാം കുത്തി കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹാൻഡ് ബ്ലേഡ്. ഇതാ ഹാൻഡ് ബ്ലേഡ്, ഇതാ ഇതൊന്ന് കാണിച്ചു തരാം. ഇതായിരുന്നു ഇവിടെ ഒരു പിടി ഉണ്ട്. ഞാൻ അടുത്തത് കാണിക്കുന്നത് ക്യാപ്റ്റൻ അമേരിക്ക വക്കാണ്ട ഷീൽഡ് എന്ന് വെച്ചാൽ ക്യാപ്റ്റൻ അമേരിക്ക താനോസ് എന്ന് വെച്ചാൽ ഈ അവഞ്ചേഴ്സിന്റെ വില്ലൻ താനോസ്. ഈ താനോസിന്റെ ആളുകൾ വക്കാണ്ട എന്ന് വെച്ചാൽ ബ്ലാക്ക് പാന്തർ, ബ്ലാക്ക് പാന്തർ രാജാവായിരുന്ന വക്കാണ്ടയിൽ പോയപ്പോൾ അവിടെ താനോസിന്റെ ആൾക്കാർ അതിക്രമിച്ചു കയറി. അപ്പോൾ അവിടെ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് ഷീൽഡ് ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഷീൽഡ് അവിടെ നിന്ന് കൊടുത്തു. ഇതാണ് വക്കാണ്ട ഷീൽഡ്, കണ്ടത് ക്യാപ്റ്റൻ അമേരിക്കയുടെ വക്കാണ്ട ഷീൽഡാണ്. അടുത്തതായി ഞാൻ കാണിക്കുന്നത് അയൺമാൻ്റെ തന്നെയാണ്, അയൺമാൻ്റെ ഷീൽഡ്. അയൺമാനെ എതിരാളികൾ വല്ല പ്രഹരിക്കുകയോ അല്ല ചെയ്താൽ അയൺമാൻ തടയാൻ ഉപയോഗിക്കുന്നതാണ്. ഇതും ഞാൻ എൻ്റെ സ്വന്തം കൈയുണ്ട്, എല്ലാം ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് എല്ലാ വീഡിയോകളും ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. അടുത്തതായി കാണിക്കുന്നത് അയൺമാൻ്റെ കുഞ്ഞ് ഹാൻഡ് ബ്ലേഡാണ്. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാവുന്നതാണ്, നല്ല എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. പിന്നെ കുറച്ച് പെയിൻറ്റിൻ്റെയൊക്കെ ചിലവ് വരും, പെയിൻറ് ബ്രഷൊക്കെ വാങ്ങാം. അത് നിങ്ങളെ വീട്ടിൽ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തതായി ലാസ്റ്റ് വൺ, തോറിൻ്റെ സ്ട്രോങ് ബീക്കർ. ഇത് ഞാൻ അത്ര ഒറിജിനാലിറ്റി കാണില്ലെങ്കിലും ഞാനാണെങ്കിൽ ഇത് ഉണ്ടാക്കിയതാണ്. അപ്പം ഞാൻ നിങ്ങൾക്കിത് ഒറിജിനലായിട്ട് ഞാൻ ഉണ്ടാക്കിയിരുന്ന വീഡിയോ ഇടും കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവഞ്ചേഴ്സിൻ്റെ എല്ലാ ഫാൻസും എനിക്ക് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്പം എൻ്റെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.